ട്രൂ സ്പോട്ട് വിത്ത് ഫാജു, പുള്ളിക്കാരൻ ഒരു വീഡിയോ ആക്ച്വലി ഇട്ടിട്ടുണ്ടായിരുന്നു അബൌട്ട് ഈ പെൺകുട്ടികളുടെ ലെഗിൻസിനെ കുറിച്ചിട്ടും അതേപോലെ പെൺകുട്ടികളുടെ ടൈറ്റ് ജീൻസ് ടൈറ്റ് ടോപ്പിനെയൊക്കെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ റേപ്പിസ്റ്റുകൾക്ക് റേപ്പ് ചെയ്യാനുള്ളൊരു പ്രവണത കൂടും, അത് സൂക്ഷിക്കണം മക്കളെ എന്ന് ഉദ്ദേശിച്ചിട്ടൊക്കെയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ആ വീഡിയോ ഇറക്കിയത്. പക്ഷെ അത് വേറെ രീതിയിലൊക്കെ ആ ഒരു വിവാദം പോയി, ഇൻസ്റ്റാഗ്രാമിലോട്ടാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലിലോട്ടൊക്കെ സംഗതി പോയി. അവസാനം ആ വീഡിയോ അവസാനം അവിടെ നിന്ന് റിമൂവ് ആയി പോയി, റിപ്പോർട്ട് അടിച്ച് പോയതാണെന്ന് തോന്നുന്നുണ്ട്. ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയാം ഈ ഒരു കാര്യത്തോടു കൂടി. അതിനെക്കുറിച്ചൊരു വിക്കി തഗ്ഗു അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് 100% യോജിക്കാൻ പറ്റുന്ന ഒരു അഭിപ്രായമാണ്. ഇനി എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അതായത് ഇവിടെ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് അവരുടെ വസ്ത്രം ടൈറ്റ് ആയതുകൊണ്ടോ ടോപ്പ് ടൈറ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ലെഗിൻസ് ടൈറ്റ് ആയതുകൊണ്ടോ ആണോ, അല്ല. പീഡിപ്പിക്കുന്ന ആൾക്കാർ റേപ്പിസ്റ്റുകളാണ്. റേപ്പിസ്റ്റുകളുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഫ്രസ്ട്രേഷനാണ് അവരുടെ പ്രശ്നം. സെക്ഷൽ ഫ്രസ്ട്രേഷനുള്ള ആൾക്കാർ സംഗതി പെണ്ണുങ്ങളോടുള്ള ഒരു പ്രാന്ത് കാരണം, അമിതാവേശം കാരണം അവർ പീഡിപ്പിക്കും. അതൊരിക്കലും ആ പെൺകുട്ടി എക്സ്പോസ്ഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രം നോക്കിയിട്ടോ അല്ല അവർ പീഡിപ്പിക്കുന്നത്. സ്ത്രീകൾ എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കട്ടെ, ടൈറ്റ് ടോപ്പ് ഇട്ടോട്ടെ, ടൈറ്റ് ജീൻസ് ഇട്ടോട്ടെ, ടൈപ്പ് ലെഗിൻസ് ഇട്ടോട്ടെ, എന്ത് വേണമെങ്കിലും ഇട്ടോട്ടെ, അവർക്ക് കോൺഫിഡൻസ് ലെവൽ തോന്നുന്നത് അവരിടുന്നു, അവർ കംഫർട്ടബിൾ ആവുന്ന രീതിയിലുള്ള വസ്ത്രം അവർ ധരിക്കുന്നു, അത്രയേ ഉള്ളൂ. അവർക്ക് ഇപ്പോൾ ആരെങ്കിലും വന്ന് പീഡിപ്പിക്കുന്നു പറഞ്ഞിട്ട് അവർക്കത് ഇടാതിരിക്കാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും ഇല്ല. അവരിട്ടോട്ടെ, അവരിടും. പിന്നെ വായ നോക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, വായ നോക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ടോക്സിക് ആയിട്ടുള്ള വായ നോക്കികളും ഉണ്ട്, ടോക്സിക് അല്ലാത്ത മാന്യമായിട്ടുള്ള വായ നോക്കികളും ഉണ്ട്. ടോക്സിക് അല്ലാത്ത വായ നോക്കികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റ് ലെഗിൻസ് ഒക്കെ ഇട്ടുകൊണ്ട് വരുന്ന പെൺകുട്ടികളെ ഇങ്ങനെ നോക്കും, ഹായ് കൊള്ളാം നല്ല കുട്ടി, ആഹാ. ആ നോക്കിയത് ആ പെൺകുട്ടി പോലും അറിയില്ല, ഇവ മാന്യമായിട്ട് വായ നോക്കിയിട്ട് അങ്ങോട്ട് പോകും. നേരെ മറിച്ചിട്ട് ഈ കാമക്കണ്ണുകളോട് കൂടിയിട്ട് കാമപ്രാന്തന്മാരെ പോലെ നോക്കുന്ന വായ നോക്കികൾ, അതായത് ഇവർ റേപ്പ് വരെ ഒന്നും ഒത്തുമില്ല, പക്ഷേ കാമപ്രാന്തന്മാരായ വായ നോക്കികളുണ്ടല്ലോ, നല്ല രീതിയിൽ വൃത്തികെട്ട രീതിയിൽ നോക്കും ഇങ്ങനെ, എൻ്റെ അമ്മ എന്താ ടൈറ്റ് ടോപ്പും ജീൻസും ആരൊക്കെ എന്നൊക്കെ പറഞ്ഞു. അത് ടോക്സിക് ആയിട്ടുള്ളൊരു വായ നോക്കികളാണ്. പക്ഷേ ആ നോട്ടം കൊണ്ട് പെണ്ണുങ്ങളെ ഡിസ്റ്റേബ് അവർ ഡിസ്റ്റേബ്ഡ് ആവും, പെണ്ണുങ്ങളെ ഡിസ്റ്റേബ്ഡ് ആവും എന്നല്ലാണ്ട് ഇങ്ങനെ രീതിയിൽ വായ നോക്കുന്ന ആൾക്കാർ ഒരിക്കലും പെണ്ണുങ്ങളെ പീഡിപ്പിക്കാനുള്ള ഗട്ട്സ് ഒന്നും കാണിക്കില്ല. അവർ വേറൊരു കാറ്റഗറിയാണ്. അതായത് ഈ വായ നോക്കികൾ എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറിയാണ്. പിന്നെ പീഡിപ്പിക്കുന്ന റേപ്പിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവർ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണ്. അവർക്ക് തലയ്ക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷനുള്ള ആൾക്കാരാണ്. അവർക്ക് പീഡിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ വായ നോക്കി നിൽക്കാനും നോക്കി കുറേ വെള്ളറക്കിയിട്ട് പീഡിപ്പിക്കാനും നിൽക്കില്ല, അവർ കയറിങ് പീഡിപ്പിക്കുക. അവർക്ക് പെണ്ണുങ്ങളെ കണ്ടങ്ങ് പീഡിപ്പിക്കണം, അതാണ് അവരുടെ ഒരു ഫാൻറ്റസി, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്ന അവരങ്ങ് കയറി പിടിച്ചോണ്ടാണ്. ഇതിപ്പോൾ ഒരു പെൺകുട്ടി ഫുള്ളി കവേർഡായിട്ട് മുമ്പിൽ ആ റേപ്പിസ്റ്റിൻ്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന് ഇങ്ങോട്ട് വെച്ചോളൂ. സംഗതി റേപ്പിസ്റ്റിനെ റേപ്പ് ചെയ്യാൻ അവരുടെ ഒന്നും കാണണമെന്നൊന്നുമില്ല, അത് പെണ്ണാണെന്ന് അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ആ ടെൻഡൻസി കൂടിയിട്ട് അങ്ങ് കയറി പീഡിപ്പിക്കും. കൂടുതൽ സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കറിയാമല്ലോ ഇവിടെ കുറേ റേപ്പ് കേസുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഒരിക്കലും പെൺകുട്ടി എക്സ്പോസ്ഡ് ആയിട്ട് നടന്നിട്ടൊന്നുമല്ല, ഒരുപാടുണ്ട്. പേരുകളൊന്നും ഞാൻ എടുത്ത് പറയണ്ടല്ലോ, പണ്ട് നടന്നിട്ടില്ലേ ട്രെയിനിൽ വെച്ചിട്ടൊക്കെ. അതൊക്കെ എന്താ ആ കുട്ടി ആ പെൺകുട്ടി എക്സ്പോസ്ഡ് ആയിട്ട് വസ്ത്രം ധരിച്ചതുകൊണ്ടാണോ ആ റേപ്പുകളൊക്കെ നടന്നത്? ഒരിക്കലും അല്ല. അപ്പം റേപ്പിസ്റ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു ടെംപ്ടേഷൻ ഉണ്ടായാൽ മതി റേപ്പ് ചെയ്യാൻ, അല്ലേ? അവർ ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ധരിച്ചിട്ട് ഫുൾ ശരീരം മൊത്തം കവർ ചെയ്തിട്ട് ഫേസ് മാത്രമാണ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവനെ റേപ്പ് ചെയ്യാൻ, ഈ ഒരു റേപ്പിസ്റ്റിനെ റേപ്പ് ചെയ്യാൻ ആ പെൺകുട്ടിയുടെ ചിലപ്പോൾ ഒരു ചെറിയൊരു ചുണ്ട് മാത്രം, ചുണ്ടിൻ്റെ ഒരു ഭാഗം മാത്രം പുറത്ത് കണ്ടാൽ മതി അവന് പ്രാന്തളകാൻ, അവർ കയറി അങ്ങ് കയറി പീഡിപ്പിക്കും. അപ്പോൾ ഈ സ്ത്രീകളുടെ വസ്ത്രമായിട്ട് യാതൊരു ബന്ധവുമില്ല റേപ്പിസ്റ്റുകൾക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ചോദ്യം വരുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ റേപ്പിസ്റ്റുകൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പീഡിപ്പിക്കാൻ തോന്നില്ലേ എന്നായിരിക്കും. ഓഫ് കോഴ്സ് പീഡിപ്പിക്കാൻ തോന്നും, ഇല്ല എന്ന് പറയുന്നില്ല. എക്സ്പോസ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ ടൈറ്റ് ടോപ്പും ടൈറ്റ് എന്താണ് പറയുക ലെഗിൻസ് ഒക്കെ ഇട്ട പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ റേപ്പിസ്റ്റുകൾക്ക് പീഡിപ്പിക്കാനൊക്കെ തോന്നും. പക്ഷേ ചില ആൾക്കാർ കടന്നിട്ട് പറയുന്നത് പോലെ ഇങ്ങനെ സൂക്ഷിക്കൂ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ടൈറ്റായിട്ടുള്ളൊരു സംഭവം ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ടൈറ്റായിട്ടുള്ളൊരു സമയത്ത് തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയത്ത് റേപ്പിസ്റ്റുകൾക്ക് കൂടുതൽ പ്രവണത കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കാൻ അങ്ങനെ ഒരു ആംഗിൾ ലൈനിലോട്ട് പോകുന്ന സമയത്താണ് ആക്ച്വലി പ്രശ്നങ്ങളാവുന്നത്. കാരണം നമുക്ക് അങ്ങനെയൊന്നും കെയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു സ്ത്രീകൾക്കും ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചുകൊണ്ടൊന്നും ഒരിക്കലും മാറി നിൽക്കാൻ വേണ്ടി പറ്റുമൊന്നുമില്ല. അവർക്ക് ഫുള്ളും സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റുമോ? അതൊക്കെ അവരുടെ കംഫർട്ട് ലെവലിനനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ എൻഡ് ഓഫ് ദ സ്റ്റോറി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞുതരാം, നമ്മുടെ നാട്ടിൽ റേപ്പുകൾ ഉണ്ടാവുന്നത്, ഒരുപാട് റേപ്പുകൾ ഉണ്ടാവുന്നുണ്ട്. ആ റേപ്പുകൾ ഉണ്ടാവുന്നതിൻ്റെ കൂടുതൽ ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താ പറയുക, അവൻ്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കാരണം മാത്രം ഉണ്ടാവുന്നൊരു സംഭവമാണ്. അല്ലാതെ പെൺകുട്ടികളുടെ വസ്ത്രം അല്ലെങ്കിൽ പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു തരത്തിൽ എക്സ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വസ്ത്രം അല്ലെങ്കിൽ ടൈറ്റ് ജീൻസ് ഇടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ടൈറ്റ് ലെഗിൻസ് ഇടുന്നത് കൊണ്ടോ മാത്രം ഉണ്ടാവുന്നൊരു സംഭവമല്ല ഈ റേപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം.
അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. സീരിയസ്ലി, അപ്പോൾ ഇതൊരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോൾ ഒരു പെണ്ണ് ഫുള്ളായിട്ട് ശരീരം മൊത്തം കവർ ചെയ്തിട്ട് നടന്നാൽ പോലും റേപ്പ് ചെയ്യേണ്ടവന് പെണ്ണിനെ കിട്ടിയാൽ മതി, അത് റേപ്പ് ചെയ്തോളും. അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആ ഒരു പെൺകുട്ടി എക്സ്പോസ്ഡ് ആവണം എന്നൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഓർ ഉപദേശങ്ങൾക്കൊന്നും നിൽക്കരുത്. നമ്മളെല്ലാവരും ആണുങ്ങൾ, നമ്മൾ വായ നോക്കും, പക്ഷെ പീഡിപ്പിക്കാനൊന്നും പോകുന്നുമില്ല. പീഡിപ്പിക്കാൻ പോകുന്നില്ല, നമ്മൾ വായ നോക്കും, നന്നായി വായ നോക്കും. പക്ഷെ പെൺകുട്ടിയോട് ഡിസ്റ്റേബ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ വായ നോക്കാനൊന്നും പോകുന്നില്ല, വായ നോക്കും, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ട്രൂ സ്പോട്ട് വിത്ത് ഫാജുവിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തോ നല്ലത് വിചാരിച്ചിട്ടൊക്കെ പറഞ്ഞതൊക്കെയാണ്, പക്ഷെ നിങ്ങൾ ആൾക്കാർ കണ്ടത് നിങ്ങളൊരു ആംഗള സ്റ്റൈലിലായതുകൊണ്ടാണ് നിങ്ങൾ മൂഞ്ചിപ്പോയത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്ന സമയത്ത്, സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവം എൻഡ് ചെയ്യുന്ന സമയത്തും കണക്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കുറേ തെറ്റിദ്ധരിക്കപ്പെടാനുള്ളൊരു സാധ്യതയൊക്കെയുണ്ട്. അതാണ് പ്രശ്നം. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നല്ലത് ഉദ്ദേശിച്ച് മേ ബി ചെയ്തതൊക്കെ ആയിരിക്കും, പക്ഷെ അത് മിസ്കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചുകൊണ്ട് കുറേ ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കേണ്ടി വന്നു. അതാണ് ആക്ച്വലി സംഭവം ഉണ്ടായത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെൺകുട്ടികൾ എങ്ങനെയൊക്കെ നടക്കട്ടെ, അവരുടെ ഇഷ്ടമാണ്. അവർ ഏത് വസ്ത്രം ധരിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ അവർ ടൈറ്റായിട്ട് ഇടണോ ലൂസായിട്ട് ഇടണോ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ആൾക്കാർ വന്ന് പീഡിപ്പിക്കുന്നൊന്നും പറഞ്ഞിട്ട് അവർക്കൊരിക്കലും എന്താണ് പറയുക, അവരുടെ ഇഷ്ടത്തിന് മറിച്ചിട്ട് അവർക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉള്ള രീതിയിൽ അവർ വസ്ത്രം ധരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവരിഷ്ടമുള്ളത് ധരിക്കട്ടെ, നമ്മൾ നമ്മൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കും. നമുക്ക് നമ്മൾ ലോ വേസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മുടെ ചന്തി കാണും, നമ്മുടെ ലോ വേസ്റ്റ് നമ്മുടെ ചന്തി കാണും, അല്ലെങ്കിൽ നമ്മുടെ ചെടി കാണും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലോ വേസ്റ്റ് ഇടാണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇടുന്നുണ്ട്, അത് നമ്മുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ്, അത്രയേ ഉള്ളൂ. അതങ്ങോട്ട് വിട്ടേക്കണം. പിന്നെ പീഡിപ്പിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ, നമ്മുടെ ഉമ്മറത്ത് ഒരു പീഡിപ്പിക്കാൻ ഒരാൾ വന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വരുന്നു വിചാരിച്ചിട്ട് നമുക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടാതിരിക്കാൻ വേണ്ടി പറ്റും, ഒരിക്കലുമില്ല. നോ മാൻ നോ, ദാറ്റ്സ് ഇറ്റ്. അപ്പം കാര്യങ്ങൾ വിട്ടേക്കുക. അപ്പം ഇങ്ങനെ സ്ത്രീകളുടെ വസ്ത്രത്തെ കുറിച്ചിട്ടും അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ റേപ്പ് ചെയ്യിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കൂ ആ പെങ്ങന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കേൾക്കാനും സുഖം ഉണ്ടാവില്ല. ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ അതിനെ വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ ഗായ്സ്.